ശിവൻ ശിവൻ തനിക്ക് ഒന്നും പറ്റിയിട്ടില്ല, ഒന്നും പറ്റില്ല മുത്തശ്ശി. ശിവൻ ഞാൻ പറയുന്ന കേക്ക്, എന്റെ പക്കൽ ഇനി അധികം സമയമില്ല. പോലെ ഒരു തരുവിൻ പൂങ്കൊമ്പിൽ ഒരുമയോടെ കഴിയാം പ്രണയവാനൻ കുടയുടെ കീഴേ ഒരു മനമായി ചേർന്നിടാം, പിരിഞ്ഞിടാതെ കെടാതെ ഈ സ്നേഹമാകും നാളം ഈ കണ്ണിൽ കണ്ണിൽ മിന്നിടാ. വിരളിൽ വിരൽ കോർത്തി വഴിയിലൂടെ കളി പറയും കാറ്റിൻ്റെ കുളിരിലൂടെ അലയാം പ്രിയതരാമാം മധുരമേകാം ഇടമുറിയാതെ സ്നേഹം നനഞ്ഞിടാം നാം. പ്രഭാതം വിടരുന്ന പോലെ എന്നിൽ വരും നീലാകാശം ഞാനാവാം. நெஞ்சோரம் சொல்லாம் நான் I'll be there for you, I'll be there for you. சிவேடா அடிபொளி, ஆசம்சகள் ஆசம்சகள். ஃபைனலி என்னது கெட்டிப்பிடிக்கு എന്താ അനീനെ മറന്നു പോയോ? ഇല്ല ഒരിക്കലും ഇല്ല. ഇല്ലല്ലോ ഭവ്യേ, നീ എന്താ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ മോളെ. വേണ്ട മുത്തശ്ശി, ഞാൻ ഇവിടെ നിന്നോളാം. ഓമൈ മദർ, ഈ പെണ്ണ് വീണ്ടും വന്നോ? ശിവ, ശിവൻ റോഡി, നിന്റെ ആ മാജിക്കൽ സെൽഫി എടുക്കുന്നില്ലേ? ആ, അത് ശരിയാണല്ലോ, ഞാൻ അങ്ങ് മറന്നുപോയി. ഇപ്പൊ ശരിയാക്കി തരാം. ശരിടാ, കപ്പിൾ ഫോട്ടോ ആണേ. ഈ സമയത്ത് ശിവൻ സാറിനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. ഞാൻ തന്നെ പോയി നോക്കാം. ആ, ഇനിയിപ്പൊ ഞാനൊരു സെൽഫി എടുക്കാൻ പോവാണ് ശിവേട്ടൻ്റെ കൂടെ. കാണുന്നില്ലല്ലോ, വണ്ടി ഇവിടെ തന്നെ കിടപ്പുണ്ടല്ലോ. ഉറപ്പായിട്ട് ഇവർ ഹോസ്പിറ്റലിനകത്ത് തന്നെ കാണും. ഇന്ന് രണ്ടിനെ ഒരുമിച്ച് കത്തിച്ചിട്ട് തന്നെ കാര്യം. കൊണ്ടുവാ, മൊത്തം അങ്ങോട്ട് ഒഴിച്ച് കത്തിക്കടാ. രണ്ടു ആത്തുകാരന്ന് വെന്ത് ചാവട്ടെ. ഇപ്പോ കുറച്ച് കുറവ് തോന്നുന്നുണ്ടോ? പിന്നെ ഗ്യാസ് ട്രബിൾ കുറഞ്ഞിട്ടുണ്ടോ? പോക ഈ പോക എവിടുന്നാ? അവരിവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതിനു മുമ്പ് നമുക്ക് അവിടുന്ന് രക്ഷപ്പെടാം. വേഗം പോവാം, വാ വേഗം. ഓങ്കാര ചേട്ടാ, എന്തുപറ്റി? എന്താ ഒരു വിസ്മം പോലെ? ഒന്നുമില്ല, എന്റെ കാലൊന്ന് ഇടറിപ്പോയതാ. ചേട്ടാ, ചേട്ടൻ ഇത് തോളത്ത് പിടിച്ചോ. ഞാൻ പിടിച്ചോളാം. എന്നെ ഇങ്ങനെയൊന്നും പിടിക്കണ്ട, എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് സഹായം ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഇതൊക്കെ എന്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യേ. വന്നേ, നീ ഇപ്പൊ തന്നെ എന്നെ ഒരുപാട് സഹായിച്ചു കഴിഞ്ഞു. പ്ലീസ്, നിങ്ങൾ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മള് എന്തിനാ സമയം കളയുന്നേ? ചേട്ടൻ വന്നേ, അല്ലെങ്കിൽ ജീവൻ പോലും കാണില്ല. വേഗം. ഇവിടെ എങ്ങനെ വന്നു? ഇതൊക്കെ നീയാണോ ചെയ്തേ? പോലീസുകാരി ആയതിനു ശേഷം താനൊരു നോർമൽ ഗേളാണോന്ന് അറിയാൻ വേണ്ടി മാത്രമായിട്ട് ചെയ്ത പരിപാടിയാണ്. അതിനു വേണ്ടിയാണോ നീ ഇത്രയും പൂക്കൾ വേസ്റ്റ് ചെയ്തത്? ഇനി അകത്ത് കുറവ് വന്നാലോ? അത് വേറെ മേടിപ്പിക്കാം. അതുമല്ല, മുത്തശ്ശി കാശ് തരാത്ത കാരണം ഞാൻ മുത്തശ്ശിയുടെ നടിച്ചു മാറ്റി. സ്വന്തം വീട്ടില് കളവോ? അതിനിപ്പോ തന്നെ അറസ്റ്റ് ചെയ്തൊന്നുമില്ലല്ലോ. മോഷ്ടിച്ചതിന് വേണ്ടിയിട്ടാണോ? ഇന്ന് വരെ ഒരിക്കൽ പോലും ഇത്രയും സ്പെഷ്യൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല. താൻ സന്തോഷമായിട്ടിരിക്കണം. താൻ ചിരിക്കുമ്പോ കാണാൻ നല്ല സുന്ദരിയാ. നമുക്ക് അകത്തേക്ക് പോവാം. അവിടെ എല്ലാവരും ഫംഗ്ഷന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. റോഡി, എന്നാ നടക്ക്. എന്താ എനിക്കത്? നീ എന്തിനാ പൂച്ചെറിയുന്നത്? എനിക്കെന്തോ അങ്ങനെ തോന്നി. നീ വധുവാണെന്ന് മറക്കണ്ട, ഓക്കെ? ഇതാരായി പറയുന്നത്? നിങ്ങളും എനിക്ക് മാലയും കമ്മലും ഒക്കെ ഇട്ട് തന്നില്ലേ? അതിന് ഞാൻ നിന്നെ ഇതുപോലെ എറിഞ്ഞൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനെ എറിയുന്നത്? നിങ്ങൾ പറയുന്നത് കേട്ടാ ഞാൻ പൂക്കളല്ല എറിയുന്നത്, കല്ലാന്ന് തോന്നുമല്ലോ. എന്റെ തലമുടി കേടാകല്ലേ. ഇവൻ എങ്ങോട്ടായി പോകുന്നത്? അവിടെ നിക്ക്. ശിവൻ, ശിവൻ തനിക്കൊന്നും പറ്റില്ല, തനിക്കൊന്നും പറ്റില്ല ശിവൻ, എനിക്കറിയാം. രുദ്ര, രുദ്ര പ്ലീസ് ഡോക്ടറെ ഒന്ന് പെട്ടെന്ന് വിളിക്ക് രുദ്ര. ശിവൻ, ശിവൻ ഒന്നുമില്ല, ഒന്നുമില്ല. അതിനകത്ത് മഞ്ഞപ്പൂക്കളും എവിടുന്ന് വന്നെന്ന് എനിക്ക് അറിയില്ല ശിവൻ. തനിക്കൊന്നും പറ്റില്ല ശിവൻ, തനിക്കൊന്നും പറ്റില്ല. ആരെങ്കിലും ഒന്ന് വേഗം ഡോക്ടറെ വിളിക്ക്. പ്രയോജനമില്ല അനിക, ഒരു ഗുണമില്ല. പ്ലീസ് പ്ലീസ് അജ, പ്ലീസ് രുദ്ര പ്ലീസ്. ഒന്നുമില്ല, ഒന്നുമില്ല ശിവൻ, ഒന്നും സംഭവിക്കില്ല ശിവൻ, പേടിക്കണ്ട. ഡോക്ടർ ഇപ്പൊ വരും ശിവൻ, ആരെങ്കിലും ഒന്ന് ഡോക്ടറെ വിളിക്ക്. അനിക ഞാൻ പറയുന്നത് ശ്രദ്ധിക്ക്. എനിക്കിനി ഒട്ടും സമയമില്ല. ഇനി നിന്റെ മനസ്സിൽ എന്തെങ്കിലും എന്നോട് പറയാണ്ടെങ്കിൽ, പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പറയും. ഇതാണ് അവസാനത്തെ ചാൻസ്. അനി അനിക്ക് എന്താണെങ്കിലും, അതെന്ത് കൺഫെഷൻ ആണെങ്കിലും ശരി, തുറന്ന് പറയും. നിന്റെ മനസ്സിലിപ്പോൾ ഉള്ള അതെന്താണെങ്കിലും സേറ്റ് അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, ഇനി അങ്ങോട്ടുള്ള ജീവിതം റിഗ്രറ്റ് കാരണം, എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന കുറ്റബോധം കാരണം നിനക്ക് ഒറ്റയ്ക്ക് തള്ളി നീക്കേണ്ടി വരും. പറയേ സേറ്റ്. അപ്പൊ അതാണല്ലേ കഥ. ഇത് മുഴുവൻ അഭിനയമാണല്ലേ. എന്നെ പൊട്ടി കളിപ്പിക്കുക. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. അയ്യോ, ഇങ്ങനൊന്നും പറയല്ല ശിവൻ, തനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്തായാലും സംഭവിക്കേണ്ടതല്ലേ. ഇനി ആർക്കും രക്ഷിക്കാനാവില്ല, ആർക്കും ഒന്നും ചെയ്യാനാവില്ല. 2 മിനിറ്റ് ശിവൻ, 2 മിനിറ്റ് ഒന്ന് സഹിക്കാൻ. താൻ വിഷമിക്കേണ്ട ശിവൻ, ഞാൻ പറയാം ശിവൻ. എനിക്കിപ്പോ തന്നോട് പറയാൻ തോന്നുന്നത് എന്താണെന്നോ ശിവൻ. ശിവൻ, ഞാനുണ്ടല്ലോ, ഞാൻ കുറച്ചു നേരമായിട്ട് പറയാൻ ശ്രമിക്കുക ശിവൻ. ഞാൻ അത്രയ്ക്കൊരു പൊട്ടിയൊന്നും അല്ല, ഞാൻ പൊട്ടിയല്ല, പൊട്ടിയല്ല ശിവൻ. തമാശ ഡോക്ടറെ വിളിച്ച് വരണ്ടെന്ന് പറഞ്ഞേക്ക്. ഇനി നിർത്തിക്കോ. എനിക്ക് അപ്പൊ ഞാനൊരു മരം മണ്ടിയാണ്, എനിക്ക് തന്റെ കള്ളക്കളിയൊന്നും മനസ്സിലാവില്ല എന്ന് കരുതിയല്ലേ. അല്ല മോനെ, ഇതെന്താ? ഏ, അതെനിക്കുള്ള മരുന്നാ, അലർജിക്കുള്ളതല്ലേ. അതന്നെ. ല്ലോ, അപ്പൊ ഇതൊക്കെ നിങ്ങളെല്ലാരും കൂടെ ഒത്തോണ്ടുള്ള കളിയായിരുന്നല്ലേ. ഡോക്ടറെ വിളിക്ക്, വിളിക്കുന്ന ഞാൻ കിടന്ന് നില വിളിക്ക. എന്നിട്ട് നിങ്ങളെല്ലാരും കൂടെ ചുറ്റും കൂടിയിരുന്ന് ശിവന്റെ അഭിനയം കണ്ട് രസിക്കായിരുന്നല്ലേ. കൊള്ളാം, നിങ്ങൾ ആരും ഒരു ഡോക്ടറെ വിളിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. തെറ്റ് തെറ്റ് തെറ്റ്. ഞാൻ ഡോക്ടർക്ക് ഫോൺ ചെയ്തിട്ടുണ്ട് ചേച്ചി, വരണോന്നില്ല. ഞങ്ങള് ഞങ്ങൾക്ക് അന്ന് റോൾ അഭിനയിക്കുമായിരുന്നു. ഡയറക്ടർ സാറ് ശിവേട്ടൻ പറഞ്ഞ പോലെ അദ്ദേഹം അങ്ങനെ പറഞ്ഞു. ഓഹോ ഹോഹോ, അപ്പൊ ഈ ഡയറക്ടർ സാറ് തന്നെയാണ് മഞ്ഞപ്പൂക്കളെല്ലാം വാങ്ങി എല്ലാം സെറ്റപ്പ് ചെയ്തതല്ലേ. പറ, ഇത് ഞാൻ കിരണിനോട് പറഞ്ഞിട്ടുണ്ടെന്നാ. അവനാ പൂവുണ്ട് വെച്ചേ. അതിനു മുമ്പ് ഞാൻ ആന്റി അലർജിക് പില്ല് കഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഡോൺ വറി. ശിവൻ, ഇതൊക്കെ കുട്ടിക്കളിയാണെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? കുറച്ചു നേരത്തേക്ക് എന്റെ ജീവൻ പോയെന്ന് പറഞ്ഞാ മതി. അങ്ങനെ ഇപ്പൊ തോന്നാനുള്ള കാരണം അതെന്താ? അങ്ങനെ ചോദിച്ച ഞാൻ തന്നെ പറയാനിക്ക, എന്താന്ന് പറയേ ശിവൻ. അനികടുത്ത് പറയുന്നേ. അതെ അനികേച്ചി, മനസ്സിലുള്ളതൊന്നും തുറന്നു പറയേ. മോളെ അനികേ, പറയേ. ആ മോളെ, നീ അങ്ങ് പറഞ്ഞോ. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ ഒറ്റ കെട്ടാണല്ലേ. എന്നാ ഞാൻ ഇനി ഒന്നും പറയാൻ പോകുന്നില്ല, ഒരിക്കലും പറയില്ല. എന്താ? സോറി ഫോർ ഡിസ്റ്റർബിംഗ് സാർ, ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. ഞാൻ ഒരു അർജന്റ് കാര്യം ചെയ്യുന്നത് എനിക്ക് എന്താ കണ്ടു. സാർ, ഇത് വളരെ വലിയൊരു പ്രോബ്ലം ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഇമ്പോർട്ടന്റുമാണ്. വാട്ട് ഈസ് ഇറ്റ് സാർ? സെക്യൂരിറ്റി ബ്രേക്ക് ചെയ്തിട്ട് ആരോ അകത്ത് കയറിയിട്ടുണ്ട്. സെക്യൂരിറ്റി ടീമിനോട് ചോദിച്ചപ്പോൾ ആരും തിരിച്ചു പോയതായിട്ട് പറയുന്നില്ല. അപ്പോൾ അതിനർത്ഥം അവരിപ്പോഴും ഇതിന്റെ അകത്ത് തന്നെയാണ്. നമ്മുടെ ടീമിനോട് മൊത്തം ഈ വീട് മുഴുവനും സെർച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കേ, കം ഓൺ, ഡു ഇറ്റ് ഫാസ്റ്റ്, കം ഓൺ. യെസ് സാർ. പെട്ടെന്ന് പെട്ടെന്ന് കയറിയിരിക്കേ. എന്തു പറ്റി മോനെ? ആരാ വീടിനകത്ത് കയറിയത്? ആരാ കയറിയെന്നറിയില്ല, പക്ഷെ അവരിപ്പോഴും ഇവിടെ ഉണ്ട്. പേടിക്കൊന്നും വേണ്ട, നമ്മുടെ സെക്യൂരിറ്റി ടീം അവരെ കണ്ടെത്തിക്കൊള്ളും. ഇതാരും വല്ലിച്ചനാ. ആഹാ, ഇപ്പോഴാണോ വീട്ടിലേക്ക് വരാൻ സമയമായത്? രണ്ടുപേരും കല്യാണം കൂടി കഴിഞ്ഞിട്ട് വന്നാ മതിയായിരുന്നല്ലോ. വാട്ട് മാഡം, ഇതൊക്കെ ആരാന്ന് മാഡം പറയാതെ ഞാൻ എങ്ങനെയാണ് ഇവരുടെ മുമ്പിൽ ആക്ട് ചെയ്യുക? ആക്ടിങ് അച്ഛന്റെ ഡ്രസ്സിംഗ്സിലും ലാംഗ്വേജിലും ഒക്കെ ഇപ്പൊ എന്താ? അയ്യോ, ഞാനാരുടെ അപ്പനമ്മയൊന്നുമല്ല. എന്റെ പേര് പീറ്റർ ഡിസൂസ. ഒന്നും പറഞ്ഞു കൊടുക്കണ്ട മാഡം. റിലാക്സ് പീറ്റർ. ഞാൻ നിങ്ങളോട് എല്ലാം പറയാം. ഹലോ, ഐ ആം പീറ്റർ ഡിസൂസ ഫ്രം ഗോവ. നൈസ് മീറ്റിംഗ് യു. ഐ മീറ്റ് യു. എന്താ ഏട്ടാ ഇതൊക്കെ? ഏയ്, ഞാൻ ചേട്ടനും അനിയനൊന്നുമല്ല. എന്റെ പേര് പീറ്റർ, പീറ്റർ ഡിസൂസ ഫ്രം ഗോവ. നൈസ് മീറ്റിംഗ് യു. ഷേക്ക് ഹാൻഡ് തരൂ, ഷേക്ക് ഹാൻഡ് തരൂ. ഗുഡ് ബൈ. ഇതിങ്ങനെ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ പീറ്ററിന്ന് റിപ്പീറ്റർ ആയി പോവാച്ചാ. ഐ ലൈക്ക് യുവർ സെൻസ് ഓഫ് ഹ്യൂമർ ടാ. നമ്മൾ അടിച്ചു പൊളിക്കും. അപ്പൊ ഞാൻ പീറ്റർ ഡിസൂസ ഫ്രം ഗോവ. മനസ്സിലായില്ല? ഒരു സെക്കൻഡ്, ഇവിടെ നടക്കുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. വല്ലിമ, കാൻ യു എക്സ്പ്ലെയിൻ? ശിവൻ, ഞാൻ നിന്നോട് എല്ലാം പറയാം. വരും, ഈ ഓംറോയ് കുടുംബത്തെ മുഴുവനും നശിപ്പിച്ചിരിക്കും. ഇത് ഈ ശ്വേതയുടെ വാക്കാ. ശ്വേത ഇനി ഈ വീട്ടിൽ താമസിച്ചാൽ ഓം തിരിച്ചു വരുമ്പോ അവൻ ഇത് കണ്ടാൽ അവൻ ഒട്ടും സഹിക്കില്ല. ഓം വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആ മെന്റൽ ട്രോമയിൽ നിന്ന് പുറത്തു വന്നത്. എന്റെ അനിയൻ വീണ്ടും ആ ഡേഞ്ചർ സോണിലേക്ക് പോകാൻ പാടില്ല. நீங்க அங்க என்ன தனியா விட்டுட்டு உள்ள வந்துட்டீங்களா? வெரி பேட், வெரி பேட். ஐயோ, என்ன பெரிய வீடு. வெரி குட், வெரி குட். ஹலோ, என் பேரு காவேரி. எப்படி இருக்கீங்க? பின்ன இது என்னோடைய ஹஸ்பண்ட் பீட்டர், பீட்டர் சுவாமி. എന്ത്? അപ്പോൾ അമ്മ പറഞ്ഞു വരുന്നത് പീറ്റർ പീറ്റർ അല്ലെന്നും ഞങ്ങളുടെ അച്ഛനാണെന്നുമാണ്. പക്ഷെ നമ്മൾ അച്ഛനല്ലെന്നുള്ള രീതിയിൽ അഭിനയിക്കണമെന്നാണ് പറഞ്ഞു വരുന്നത്, അല്ലേ? പക്ഷെ അച്ഛനെ അച്ഛനല്ലാതെ പിന്നെ എന്ത് വിളിക്കും? പിന്നെ ആ സ്ത്രീ, അവള് ശ്വേതയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവള് കാവേരിയാണെന്ന് നമ്മൾ വിചാരിക്കണം. രുദ്ര, നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല. വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ദേവനെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ദേവൻ എന്തിനാ ഇങ്ങനെ പീറ്ററായിട്ട് അഭിനയിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വല്ലിമ. വല്ലിച്ചൻ അഭിനയിക്കുകയാണെന്ന് പറഞ്ഞു, ഇറ്റ്സ് ഫൈൻ. പക്ഷെ നമ്മൾ എന്തിനാണ് അതിൽ പങ്കെടുക്കുന്നത്? ഐ മീൻ, ഐ എം ഷുവർ ശ്വേത എന്തോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വല്ലിച്ചൻ ഇപ്പോൾ ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്. യു നോ വാട്ട്, ഐ എം ജസ്റ്റ് ഗോയിങ് ടു കോൾ ദ കമ്മീഷണർ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ട്രൂത്ത്. പോലീസ് വന്നാൽ ശ്വേതയെ കൊണ്ട് അവർ എല്ലാ സത്യങ്ങളും പറയിച്ചോളും. ആൻഡ് സെറ്റ് ഓൺ എ പ്ലേസ്. വേണ്ട ശിവൻ, നീ എന്താ കരുതിയേ? പോലീസിനെ ഇൻവോൾവ് ചെയ്യിക്കാനുള്ള ഐഡിയ ദേവന് മനസ്സിലായി കാണില്ലേ? എന്നിട്ടും അദ്ദേഹം അത് ചെയ്തില്ലല്ലോ. അപ്പോൾ അതിന്റെ പിന്നിൽ ഉറപ്പായിട്ടും എന്തോ വലിയ കാരണമുണ്ട്. ആ കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്താൻ കഴിയുന്നവരെ വി ഹാവ് ടു പ്ലേ അലോൺ. എന്റെ ജാനകി, നിനക്ക് ഈ ശ്വേതയെ ഈ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരാൻ എങ്ങനെ തോന്നി? അത് നമ്മുടെ ദേവന്റെ ഭാര്യയായിട്ട്. അമ്മേ, എനിക്കും ശ്വേത ഇഷ്ടമുണ്ടായിട്ടല്ല. പക്ഷെ ദേവൻ എൻ്റെ ഭർത്താവാണ്. ദേവനെ ഇപ്പോഴും ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ദേവന് ശ്വേതയുടെ അടുത്ത് ഗോവയിലിട്ടിട്ട് വരാൻ എനിക്ക് തോന്നിയില്ല. ഒന്നുമില്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ നമ്മുടെ കൺമുൻപിൽ തന്നെ എല്ലാം നടക്കുമല്ലോ. എന്തായാലും അച്ഛൻ വീട്ടിലെത്തിയില്ലേ, ഞാനിപ്പോൾ തന്നെ ശ്വേത ഇറക്കി വിടാൻ പോകും. വേണ്ട രുദ്ര, ആവേശത്തിന്റെ പുറത്ത് ദേവൻ ഇഷ്ടമില്ലാത്തതൊന്നും നീ ചെയ്യാൻ പാടില്ല. അമ്മേ, അവർ അച്ഛനെ ബ്ലാക്ക്മെയിൽ ചെയ്യണം. അതിനെക്കാട്ടും വലിയ പ്രശ്നമൊന്നും വരാനില്ലല്ലോ. ഐ നോ, നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തെറ്റായ ഒരു ചുവട് പോലും എടുത്തു വെക്കാൻ പാടില്ല. അല്ല, ഈ ശ്വേത ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തക്കവണ്ണം എന്ത് കാര്യമായി ഏട്ടൻ അവളോട് ചെയ്തെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഏട്ടത്തിക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും അറിയോ? ശ്വേതയുടെ അടുത്ത് ദേവനെതിരായിട്ട് എന്തൊക്കെയോ തെളിവുകളുണ്ട്. ഐ എം ഷുവർ അവൾ അത് വെച്ചുകൊണ്ടാണ് ദേവനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. ആ തെളിവുകൾ എന്താണെന്ന് കണ്ടെടുക്കും വരെ നമുക്കാർക്കും ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാനാവില്ല. ഐ തിങ്ക് ജാനകി ആൻഡ് ഈസ് റൈറ്റ്. കുറ്റവാളിയെ കയ്യും കളവുമായി പിടിക്കണമെങ്കിൽ ആദ്യം അവരുടെ മോട്ടീവ് എന്താണെന്ന് അറിയണം. ശ്വേതയുടെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അവളെ പിടികൂടാൻ സാധിക്കൂ. അതുമാത്രമല്ല, ആ ശ്വേത ഇനി ഈ വീട്ടിൽ താമസിച്ച ഓമും ഗൗരിയും തിരിച്ചു വരുമ്പോൾ അവരിതറിയില്ലേ? ഓമിന്റെ സ്വഭാവം നിങ്ങൾക്കറിയാലോ. ഓം ഒരു നിമിഷം നേരത്തേക്ക് പോലും ശ്വേത ഇവിടെ താമസിക്കാൻ അനുവദിക്കില്ല. We have to find a way to handle Om. വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓം ആ മെന്റൽ ട്രോമയിൽ നിന്ന് പുറത്തു വന്നത്. എൻ്റെ അനിയൻ വീണ്ടും ആ ഡേഞ്ചർ സോണിൽ പോകുന്ന കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിഗ്രഹം ഗൗരി അകത്തേക്ക് പോയിട്ടുണ്ടല്ലോ. നിന്റെ മുത്തശ്ശന്റെ എന്റെയും കല്യാണം നടന്ന സമയത്ത് ഞാൻ എന്റെ ഇഷ്ട ഭഗവാന്റെ വിഗ്രഹം വീട്ടിൽ സ്ഥാപിച്ചിരുന്നു. അന്ന് അങ്ങനെ ചെയ്ത പോലെ തന്നെ നമുക്ക് ശിവൻകുട്ടി അനികൻ തമ്മിലുള്ള കല്യാണത്തിനും അന്ന് വീട്ടിൽ സ്ഥാപിച്ച ശിവപാർവതിയുടെ അതേ വിഗ്രഹം തന്നെ നമുക്ക് ഇവിടെ സ്ഥാപിക്കണം. ഓൾറൈറ്റ് വെല്ലുമേ, ശ്വേതയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയുന്നത് വരെ നമ്മൾ സത്യം പറഞ്ഞ എന്തൊരു വലിയ വീടാണിത്. ഈ വീട് മുഴുവൻ കാണണമെങ്കിൽ ഞാനൊരു സ്കൂട്ടർ മേടിക്കേണ്ടി വരും. സ്കൂട്ടർ പിന്നെ എനിക്ക് ഇച്ചിരി ഫെനി വാട്ട് ഏ അതല്ല ഓട്കല്ല. ഗോവയിലെ സ്പെഷ്യൽ ഡ്രിങ്കിനെ പറ്റി നിങ്ങൾക്കറിയില്ല? നോക്ക് ബ്രോ, എല്ലാ ഈവനിങ്ങിലും സൺസെറ്റ് കഴിയുമ്പോൾ എനിക്കുണ്ടല്ല ഫെനി കിട്ടില്ലെങ്കിൽ പ്രാന്ത് പിടിക്കും. വാട്ട് മാഡം, എന്നെ കുറിച്ച് നിങ്ങൾ ഇവരോടൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ആ വേണ്ട വേണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. എനിക്ക് രണ്ട് സാധനങ്ങളാണ് ഇഷ്ടം. ഒന്ന് എന്റെ ഡാർലിംഗ് കാവേരി, രണ്ട് ഫെനി. എന്തിനു വേണ്ടി എങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതെന്താ നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ പറയണേ? ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ആകെ ചോദിച്ചത് എനിക്കിപ്പോ എന്റെ ഡ്രിങ്ക് വേണമെന്നാ. അതായത് എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം ഉണ്ടല്ല, ഈ ഫെനിയാണ്. ഡോണ്ട് വറി പീറ്റർ, നിങ്ങൾക്ക് എന്ത് വേണേലും ഇവിടെ കിട്ടും. ഫാന്റാസ്റ്റിക്. അയ്യോ പിന്നെയും തെറ്റിച്ച്. എന്റെ പേര് പീറ്റർ, പീറ്റർ ഡിസൂസ ഫ്രം ഗോവ. എന്റെ അമ്മച്ചി, നീ വല്ല മോഡൽ വേണ? ബോഡിയൊക്കെ അടിച്ച് കയറ്റിട്ടുണ്ടല്ല. ഏതായാലും കൊള്ളാട്ടാ. ഞാൻ നിനക്ക് നല്ലൊരു വഴി പറഞ്ഞുതരാം. ഏതെങ്കിലും സിനിമയിൽ ട്രൈ ചെയ്യും. ഇത് നിന്റെ ചേട്ടനാണോ? ഇളയവനാ. ടു ബ്രദർ അല്ല, മൂന്ന് പേരുണ്ട്. ഓ, ത്രീ ബ്രദർ, വെരി ഗുഡ്. വേർ ത്രീ? അവൻ പുറത്തു വരികയാ, അവൻ വന്നോളൂ. ഓ, ത്രീ ബ്രദർ, ഗുഡ്. ഹാപ്പി ഫാമിലി, ജോയിന്റ് ഫാമിലി, വെരി ഗുഡ്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നീ ഒരു കാര്യം ചെയ്യും, ഫിലിമിൽ പോയി ട്രൈ ചെയ്യും. സൽമാൻ ഖാനെ നമുക്ക് അടിച്ചു നിരപ്പാക്കിക്കളയാ. പീറ്റർ, നിങ്ങൾ റൂമിലേക്ക് പോയിക്കോളൂ. നിങ്ങൾ ആവശ്യപ്പെട്ടതൊക്കെ അവിടെ എത്തും. പ്ലീസ്. അത് കലക്കിയതേ. പിന്നെ അതിന്റെ കൂടെ എനിക്ക് ചെറുതായിട്ട് കുറിക്കാനായിട്ട് കശുവണ്ടിയൊക്കെ കിട്ടും. അതുണ്ടായിരുന്നെങ്കിൽ ഒരു കോമ്പിനേഷൻ ആയിരുന്നു. ഏതായാലും വേഗം കൊണ്ടുപോട്ടാ. താങ്ക് യു. ഹലോ ഫെറിക്കിൻ. അല്ല, നിങ്ങൾ ഈ വീട്ടിലെ മദറിന്റെയാണ്. അപ്പൊ പിന്നെ പീറ്റർ ഡിസൂസ ഫ്രം ഗോവ തരുന്ന നല്ല ഒന്നാം തരം ഒരു സല്യൂട്ട്. പിന്നെ ഈ വീട്ടിൽ ഞാൻ താമസിക്കാൻ പോകുമ്പോ നിങ്ങളുടെ കാല് തൊടാതിരിക്കുന്ന എങ്ങനെയാ? അപ്പൊ അനുഗ്രഹിച്ചോ. ഇനി വേണേ നീ എന്തിനാ വീണ്ടും ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നേ? ഈ വീട്ടിലുള്ള ഒരു സാധനം എനിക്ക് വേണം. എന്നാ അത് വേഗം എടുത്തോണ്ട് ഇവിടുന്ന് പോവാൻ നോക്ക്. നീ എത്രയും വേഗം തന്നെ. ഓ മൈ ഗോഡ്, ഈ പ്രായത്തിൽ ദേഷ്യം നല്ലതല്ല. ഹാർട്ട് അറ്റാക്ക് എങ്ങനെ വന്നാലോ? ആദ്യം ഈ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പഠിക്ക്. അതെന്റെ സാധനമാണ്, ഞാൻ തന്നെ എടുത്തോളാം. യു ഡോണ്ട് വറി. അത് അച്ഛനാണെന്നറിയാം, പിന്നെ എങ്ങനെ ഞാൻ പീറ്ററെന്ന് വിളിക്കും? അത് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം റൂഡി, ബട്ട് വി ഹാവ് ടു ഡു ദാറ്റ്. താൻ എന്താ ജാനകി ആന്റിയെ കുറിച്ച് ചിന്തിക്കാത്തത്? സ്വന്തം ഭർത്താവിനെ ശ്വേതയുടെ കൂടെ അയക്കുമ്പോൾ ജാനകി ആന്റിക്ക് എത്രമാത്രം വിഷമം ഉണ്ടായി കാണും. എന്നിട്ടും ആന്റി എല്ലാം സഹിക്കുന്നില്ലേ? സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ആന്റിയുടെ കൂടെ നിൽക്കുകയാ വേണ്ടത്. ആന്റിക്ക് ധൈര്യം പകർന്നു കൊടുക്കണം. ശിവൻ, താൻ ഇങ്ങനെ തളർന്നാൽ പിന്നെ ആന്റിയുടെ കാര്യം എന്താവും എനിക്കറിയില്ല. അനികേച്ചി പറയുന്നതാ ശരി. ശ്വേതയുടെ നാടകം അവസാനിപ്പിക്കണമെങ്കിൽ ഇപ്പം നമ്മൾ അവളോടൊപ്പം ചേർന്ന് നാടകം കളിച്ചേ പറ്റൂ. വല്യേട്ടാ, പോലീസിനെ ഇൻവോൾവ് ചെയ്യിക്കാൻ നിങ്ങൾ ആരും ആഗ്രഹിക്കില്ലെന്ന് എനിക്കറിയാം. ബട്ട് ഞാൻ എൻ്റെ ലെവലിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിക്കോട്ടെ. ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. ജസ്റ്റ് ഡു ഇറ്റ്. യു നോ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശ്വേത ഒബ്രോയ് മനുഷ്യനിലേക്ക് തിരിച്ചു വന്നത് എന്തിനാണെന്നുള്ളതാണ്. കാരണം വളരെ സീരിയസ് ആയിട്ടൊരു അജണ്ട ഇല്ലായിരുന്നെങ്കിൽ അവൾ ഒരിക്കലും തിരിച്ചിങ്ങോട്ട് വരില്ലായിരുന്നു. കാരണം അവൾ വന്നിരിക്കുന്നത് വല്യച്ഛനെയും കൊണ്ടാണ്. അപ്പോൾ അവളുടെ ആവശ്യം ഈ വീടുമായിട്ട് ബന്ധമുള്ളതാണ്. അതെന്താണെന്ന് എങ്ങനെയും കണ്ടുപിടിച്ചേ പറ്റൂ. ശിവേട്ടൻ പറഞ്ഞു തന്നെ ശരി. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ശ്വേതയുടെ പ്ലാൻ എന്താണെന്നാണ് അറിയേണ്ടത്. ഗൗരി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നീ ഓക്കെ അല്ലേ? വെള്ളം കുടിക്കാൻ ഗൗരി, വെള്ളം കുടിക്കാൻ. ആ വിഗ്രഹം കൊണ്ടുവാ, ഞാനത് പുറകെ വെക്കാം. വേണ്ട ഓങ്കാരച്ചേട്ടാ, ഈ വിഗ്രഹം വളരെ വിലപ്പെട്ടതാണ്. ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് ഈ വിഗ്രഹം നിന്നേക്കാളും വിലപ്പെട്ടതൊന്നുമല്ല. ഈ വിഗ്രഹത്തിന് വേണ്ടി നീ നിന്റെ ജീവൻ അപകടത്തിലാക്കേണ്ട കാര്യം എന്തായിരുന്നു? അതിന് കാരണമുണ്ട്. ഈ വിഗ്രഹം നിങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിൽ ഇത് നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമാണ്. അതുപോലെ നീയും എന്റെ കുടുംബത്തിന്റെ ഭാഗമാണ്. അതിങ്ങതാ, ഞാൻ വിളിക്കാം. നീ വെള്ളം കുടിക്കാൻ നോക്കാം. ഗൗരി, വെള്ളം കുടിക്കാനാ പറഞ്ഞ. ഗൗരി, 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 കണ്ണു തുറക്ക്. സത്യം പറഞ്ഞ ആ ശ്വേത ഷൂട്ട് ചെയ്ത് കൊല്ലാനാ തോന്നുന്നു. റൂഡിയന്റെ കണ്ണെങ്ങാൻ തൊട്ടാലുണ്ടല്ലോ. അയ്യോ, ഞാനിവിടെ ആരും ശരിക്കും കൊല്ലാനൊന്നും പോകുന്നില്ല. ഞാനൊരു ഫ്ലോയിലങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അത് മാത്രമല്ല, എനിക്ക് അവരെ കൊല്ലണമെന്നുണ്ടെങ്കിൽ നിന്റെ ഗണ്ണിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ ഈ മസിൽ തന്നെ അതിന് ധാരാളമാണ്. ആ, അത് മാത്രമല്ല, എനിക്കിപ്പോൾ ഗൺ ഉപയോഗിക്കണമെങ്കിൽ തന്നോട് പറഞ്ഞാൽ പോരെ? താൻ പോലീസുകാരിയല്ലേ? ഇനിയിപ്പോൾ വെടിവെച്ചാലും എൻകൗണ്ടർ ആണെന്ന് പറഞ്ഞാൽ പോരെ? ഇതൊരു നല്ല ഐഡിയ ആണല്ലോ. അവളെങ്ങനെ എൻകൗണ്ടർ? എന്തൊരു മണ്ടൻ ഐഡിയ ഇത്. ആ, എൻ്റെ ഐഡിയ കേട്ട ഇതേ പറയുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. ആ, അതിരിക്കട്ടെ, താൻ ശ്വേതയെ പറ്റി ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങാൻ പോകുമെന്ന് പറഞ്ഞാലും ശരിയല്ലേ? ആ, ഗുഡ്. തനിക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. ഏയ്, ഒരു മിനിറ്റ് ഒന്നിരിക്കുന്നേ, എനിക്ക് പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞില്ല. അപ്പോൾ ഈ മിഷനെ പറ്റിയൊരു പേര് ഞാൻ പറയാം, ത്രോ ശ്വേത ഔട്ട്. ഈ ഒരു മിഷനിൽ തനിക്ക് എന്തായാലും ഒരു സ്മാർട്ടായിട്ടുള്ള ആളുടെ ആവശ്യം ഉണ്ടാവില്ലേ? അതിപ്പോ തനിക്കും അറിയാം, ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒരാൾ ഞാൻ. ആരുടെയെങ്കിലും ഹെൽപ്പ് വേണമെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ചരിത്രം സാക്ഷിയാണല്ലോ, തന്റെ എല്ലാ മിഷനിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് കൈകാര്യം ചെയ്തത് ഞാൻ തന്നെ. നീ കൈകാര്യം ചെയ്തത് ഭീകരമായ റോളാ, കൂടെ കൂടി എല്ലാം കൊളാക്കി. അതെ, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ കോമൺ മസിൽമാൻ. ശ്വേത താൻ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരക്കാരിയല്ല. അവൾ ഒറ്റയ്ക്ക് 10 മാസ്റ്റർ മൈൻഡിന് തുല്യമാണ്. അവളെ തനിക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോ എന്റെ കൂടെ ചേർന്ന് ഈ മിഷന്റെ ഒരു ഭാഗമാവാൻ നിനക്കും ആഗ്രഹമുണ്ടല്ലേ? എന്തായാലും സമ്മതിച്ചത് നന്നായി, ഇല്ലെങ്കിൽ അവസാനം പശ്ചാത്തപിക്കാൻ. ഞാൻ സമ്മതിച്ചു ആരാ പറഞ്ഞേ? ഞാൻ വെറുതെ ചോദിച്ചു എന്നല്ലേ ഉള്ളൂ. അത് ഓക്കേന്നേ, തനിക്കിപ്പോ സഹായത്തിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു പോലീസുകാരിയുടെ ഈഗോ തന്നെ തടയുവാണ്. അതെന്തായാലും സാരമില്ല, താനിപ്പോ ഹെൽപ്പ് ചോദിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ സഹായിച്ചിരിക്കും. നീ ഉറപ്പായി എന്നെ സഹായിക്കല്ലോ. ഇതിപ്പോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങോട്ട് പറഞ്ഞാ മതി. പറയാം, പറയുന്നേ. നീ ആദ്യം ഒരു കാര്യം ചെയ്യ്. ഞാൻ നിന്റെ ഇടത് ഭാഗത്ത് കാർട്ടൺസ് വെച്ചിട്ടുണ്ട്, കണ്ടോ? ഈ കാർട്ടൺസ് ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി നീ ഗസ്റ്റ് റൂമിൽ കൊണ്ടുവയ്ക്കണം. ഓ മൈ ഗോഡ്, അതിൽ ശ്വേതയ്ക്കെതിരായിട്ട് വല്ല പ്രൂഫ് ഉണ്ടാ? ഇല്ലില്ല, അതിലെന്റെ മേക്കപ്പ് സാധനങ്ങളാ. ഇന്ന് മുതൽ ഞാൻ ഗസ്റ്റ് റൂമിലാ. എന്ത്? എന്തിനാ താനിപ്പോ ഗസ്റ്റ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്? ഇനി തൊട്ട് നമ്മൾ ഈ റൂം ഷെയർ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ആ സലീമിനെ പേടിച്ചിട്ടല്ലേ നമ്മൾ ഹസ്ബൻഡും വൈഫായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നത്? ഇപ്പൊ അങ്ങനെ ഒരു പേടിയേ ഇല്ലല്ലോ. പക്ഷെ അയാളെ ഇതുവരെ പിടിച്ചിട്ടില്ലെന്നുള്ള കാര്യം അറിയാലോ. അതൊക്കെ എനിക്കറിയാം, അതുകൊണ്ടല്ലേ ഞാൻ ഇപ്പോഴും ഈ വീട്ടിൽ നിൽക്കുന്നത്. ഈ വീടിന്റെ സേഫ്റ്റി എന്റെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റിയാ. പക്ഷെ അതിനുവേണ്ടി നമ്മൾ റൂം ഷെയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യമെങ്കിൽ അത് പിന്നെ അയാളുടെ തട്ടില്ലെന്നല്ലേ ഉള്ളൂ. പക്ഷേ ശ്വേതയുടെ കാര്യം എന്താവും? അവളിപ്പോ വീട്ടിലുണ്ട്. പറഞ്ഞതാണെങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുക, ഷീ ഈസ് വെരി ഡേഞ്ചറസ്. അവൾ ആദ്യത്തെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് എന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെന്തിനാ? കാരണം ഞാൻ എൻ്റെ അച്ഛൻ്റെ ഫേവറേറ്റ് ആണ്, എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് ആണ്, ശിവേട്ടൻ്റെ ഫേവറേറ്റ് ആണ്, അനികേടത്തിയുടെ ഫേവറേറ്റ് ആണ്, ഗൗരി അടുത്തിയുടെയും ഓമിൻ്റെയും അതുപോലെ തന്നെ തൻ്റെയും ഫേവറേറ്റ് ആണ്. അതുകൊണ്ടാണ്. അല്ല, നീ എന്റെ ഫേവറേറ്റ് ആണെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ആരാ പറഞ്ഞേ? ഞാനല്ലേ. പിന്നെ അതാരെങ്കിലും ആവട്ടെ, പക്ഷെ നീ എന്റെ ഫേവറേറ്റ് ഒന്നും അല്ല. ഞാൻ ഫേവറേറ്റ് അല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് താൻ എന്നെ ചാവാൻ വിടൂ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ഇതെന്താ ഇങ്ങനെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നേ? താനിപ്പോ ഈ റൂമൊക്കെ വിട്ടിട്ട് ഗസ്റ്റ് റൂമിൽ പോവാണ്. എന്തിനാ പോകുന്നത്? പോലീസിന്റെ ചുമതലയാണ് പബ്ലിക്കിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത്. ഞാൻ പബ്ലിക്കാണ്, എന്നെ അപകടത്തിലേക്ക് തള്ളിവിടാൻ പോകണോ? അതുപോലെ താൻ വേറൊരു കാര്യം കൂടി മറന്നു പോകുന്നുണ്ട്. അത് മാത്രമല്ല, ജിമ്മിന് വേണ്ടിയിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും ഈ റൂമിലാണുള്ളത്. താനൊരു പോലീസുകാരിയല്ലേ, തനിക്ക് ഫിറ്റ് ആയിട്ടിരുന്നല്ലേ പറ്റൂ. ശരിയാ, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചേയില്ല. ജിമ്മിലെ സാധനങ്ങളൊക്കെ ഈ റൂമിൽ തന്നെയാണല്ലോ ഉള്ളത്. അതുകൊണ്ട് താൻ ഇവിടെ തന്നെ താമസിച്ചേ പറ്റൂ. Actually, you're right. ഞാൻ ഈ റൂമിൽ തന്നെയാ താമസിക്കേണ്ടത്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ കാർട്ടണിലെ സാധനമൊക്കെ എടുത്ത് വെളി വെച്ചേക്കാം. അതൊക്കെ ഇവിടെ തന്നെ ഇരിക്കട്ടെ. നീ വേറൊരു കാര്യം ചെയ്യണം, ഇതിന്ന് എന്റെ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ട് നിന്റേതെല്ലാം ഇതിൽ അടുക്കി വെക്കാം. എന്തിനാന്ന് ചോദിച്ചാ, ഇപ്പൊ ഈ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാൻ പോകുന്നത് നീ ആണല്ലോ. നീ പോയി ഗസ്റ്റ് റൂമിൽ താമസിച്ചോ? ഞാനോ? ഞാൻ ഗസ്റ്റ് റൂമിൽ പോയി താമസിക്കണം അല്ലേ? എന്റെ വീട്ടിൽ ഞാൻ ഗസ്റ്റ് റൂമിൽ താമസിക്കണം അല്ലേ? അപ്പോൾ ഞാൻ തന്നെ ഹോസ്റ്റും ഗസ്റ്റും ആവണം. യെസ്, യു ആർ ദി ഹോസ്റ്റ്, യു ആർ ദി ഗസ്റ്റ്. വേറെന്തെങ്കിലും വേണോ? അല്ല റൂഡി, ഞങ്ങള് പോലീസുകാര് ഫിറ്റ്നസിന് പ്രത്യേകം ശ്രദ്ധ കൊടുത്താലല്ലേ ഞങ്ങൾക്ക് എല്ലാവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റൂ. ജിമ്മിലെ എക്യുപ്മെന്റ്സ് എല്ലാം ഇവിടെ ഇരിക്കുന്ന സ്ഥിതിക്ക് ഞാൻ ഇവിടെയല്ല താമസിക്കേണ്ടത്. നീ എന്തായാലും മാറി താമസിച്ചോ. ഇതിന്ന് എന്റെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് നിന്റേതെല്ലാം അടുക്കി വെക്ക്. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഗസ്റ്റ് റൂമിലേക്ക് പോയിക്കോ. കമോൺ റൂഡി, ഫാസ്റ്റ് കമോൺ. പെട്ടെന്നായിക്കോട്ടെ, സമയമില്ല. എന്റെ ഒക്കെ ഷെൽഫിലേക്ക് എടുത്ത് വെച്ചേക്കെ. സ്വന്തം വീട്ടിൽ നിന്ന് അന്യനാ വേണ്ടി വന്നത് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. സാരമില്ല, എവിടെ നിന്ന് ഇനിയിപ്പോൾ തുടങ്ങേണ്ടത്? ഇപ്പം എന്താ അവിടെ നിന്ന് തുടങ്ങാം. എന്താ ഇപ്പം ആലോചിക്കാനുള്ളത്? നേരെ പോയിസണസ് ഗ്യാസ് അങ്ങോട്ട് വിടുക. അതിപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരെ അവരുടെ റൂമിലോട്ട് പോകും, എന്നിട്ട് പോയിസണസ് ഗ്യാസ് അങ്ങോട്ട് വിടും. രണ്ടു ദിവസത്തേക്ക് അവർ എഴുന്നേക്കില്ല. ഞാനും ഭവ്യം കൂടെ റൂം പരിശോധിക്കും. എന്താ നല്ല ഐഡിയ? ചുമ്മാ ഇരുന്നാൽ മതി. ആക്ച്വലി എന്താ കാര്യം എനിക്കിപ്പോൾ മനസ്സിലായി. നിങ്ങളെല്ലാവരും എന്റെ സ്മാർട്ട്നെസ്സിനോട് അസൂയുള്ളവരാ. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ശരിക്കും നിങ്ങൾ പമ്പർ വീടുകളായതുകൊണ്ട് എന്റെ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത. കഴിഞ്ഞോ വലിയ, ജസ്റ്റ് ഇഗ്നോർ ചെയ്യും. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന നേട്ടം പറ. നീ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എക്സാക്ട്ലി. ശ്വേതയുടെ ശ്രദ്ധ തിരിക്കുകയും വേണം. യെസ്, അതിനുള്ള പരിപാടി ഞങ്ങൾ ചെയ്തു തരാം. ആ ശ്വേത എത്ര വലിയ തരികിടയാണെന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നല്ലേ? അവളെ എങ്ങനെ ഡൈവേർട്ട് ചെയ്യുമെന്ന നിങ്ങൾ ഈ പറയുന്നത്? ഫംഗ്ഷൻ ശിവേട്ട, അതിനെല്ലാ ഫംഗ്ഷനും കഴിഞ്ഞില്ലേ? എല്ലാവരും ഫംഗ്ഷനിൽ ബിസി ആയിരിക്കുമ്പോ അവളുടെ റൂം ചെക്ക് ചെയ്യാനുള്ള അവസരം നമുക്ക് ഉറപ്പായും കിട്ടും. നിങ്ങൾക്കും അങ്ങനെ ഒരു ചാൻസ് കിട്ടും, എനിക്കും ഒരു ചാൻസ് കിട്ടും. തനിക്ക് എന്ത് അവസരമാണാവോ കിട്ടാൻ പോകുന്നത്? നിന്നെ കൊണ്ട് നിന്റെ മനസ്സിലെ കാര്യങ്ങൾ പറയിപ്പിക്കാനായിട്ട്. ശിവൻ, നിന്റെ തലയ്ക്കകത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ. എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസ്കഷനാണ് ഇവിടെ നടക്കുന്നത്, എന്നിട്ടും തന്റെ തലയ്ക്കകത്ത് വേറെ ഒരു ചിന്തയില്ല. ഒരു സമയത്ത് ഒരു കാര്യം പറ്റുമെന്ന് ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? യു നോ വാട്ട്, വി ആർ ഓബ്രോയ്സ്. ഒരമ്പ് കൊണ്ട് 2 ലക്ഷത്തി ഞങ്ങൾ കൊള്ളിക്കാറുണ്ട്. അല്ല ശിവൻ, എന്താ ഇപ്പൊ ചെയ്യാൻ പോകുന്നത്? ചെയ്യാൻ പോകുന്നത് ചെയ്യുമ്പോ കാണാം. ഗംഭീരമായിരിക്കും. നീ എന്തിനാ വീണ്ടും ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നേ? ഈ വീട്ടിലുള്ള ഒരു സാധനം എനിക്ക് വേണം. എന്നാ അത് വേഗം എടുത്തോണ്ട് ഇവിടുന്ന് പോവാൻ നോക്കുന്നേ, എത്രയും വേഗം തന്നെ. ഓ മൈ ഗോഡ്, ഈ പ്രായത്തിൽ ദേഷ്യം നല്ലതല്ല. ഹാർട്ട് അറ്റാക്ക് എങ്ങനെ വന്നാലോ? ആദ്യം ഈ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പഠിക്ക്. അതെന്റെ സാധനമാണ്, ഞാൻ തന്നെ എടുത്തോളാം. യു ഡോണ്ട് വറി. ഓഫ് കോഴ്സ്, ഞാൻ ആഗ്രഹിച്ചതും ഇത് തന്നെയാണ്, ഓബ്രോയ് മാൻഷനിലേക്കുള്ള തിരിച്ചുവരവ്. അത് നിന്റെ ഈ നിസ്സഹായത കൊണ്ടും പിന്നെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മണ്ടത്തരം കൊണ്ടും വളരെ സക്സസ്ഫുള്ളായി നടന്നു. സത്യത്തിൽ നീ എന്നോട് നന്ദി പറയണം. സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിച്ചില്ലേ, അല്ലെങ്കിൽ ഇനിയും എത്ര നാൾ അവിടെ വെയിറ്ററിന് ജോലി ചെയ്യേണ്ടി വന്നേനെ. അവിടുന്ന് രക്ഷപ്പെട്ടല്ലോ. അല്ല, നിന്റെ വീട്ടുകാരുടെ മുമ്പിലും നിന്റെ ഭാര്യയുടെ മുമ്പിലും എന്റെ അനുസരണയുള്ള നല്ല ഹസ്ബൻഡായി ഇങ്ങനെ ജീവിക്കുന്നതിനെ പറ്റി നീ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. Isn't it adventurous? Adventurous, my food. നിനക്കിതൊരു അഡ്വഞ്ചറസ് ആയിരിക്കും, പക്ഷെ എനിക്കങ്ങനെയല്ല. ഐ ഫീൽ ലൈക്ക് എ സ്ട്രേഞ്ചർ ഇൻ മൈ ഓൺ ഹൗസ്. സ്വന്തം അമ്മയെ അമ്മയെന്ന് വിളിക്കാൻ പറ്റുന്നില്ല, സ്വന്തം ഭാര്യയെ ഭാര്യ എന്നോ മോനെ മോനെ എന്നോ വിളിക്കാൻ പറ്റുന്നില്ല എനിക്ക്. Is this Devan Oberoi talking? നിനക്ക് എന്ന് മുതലാ ബന്ധങ്ങളിലൊക്കെ വിശ്വാസം വന്നു തുടങ്ങിയത്? നിന്റെ യഥാർത്ഥ മുഖം എന്നെനിക്ക് മനസ്സിലായോ അന്നു മുതൽ. എന്റെ യഥാർത്ഥ മുഖം നീ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. നീ പിന്നെ എന്തിനാ ഇങ്ങോട്ട് തിരിച്ചു വന്നേന്ന് പറ. ഈ വീട്ടിലുള്ള ഒരു സാധനം എനിക്ക് വേണം. So just take that and leave. വേഗം പുറത്തെടുക്കാൻ നോക്ക്. Oh my god. ഈ പ്രായത്തിൽ ദേഷ്യം നല്ലതല്ല. ഹാർട്ട് അറ്റാക്ക് എങ്ങനെ വന്നാലോ ആദ്യം ഈ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പഠിക്ക്. അതെന്റെ സാധനമാണ്, ഞാൻ തന്നെ എടുത്തോളാം. യു ഡോണ്ട് വറി. Because it's just a lock away. ഈ ചാവേന്ദ്രൻ ഇവൾക്ക് ശ്വേത ഈ കാവേരി അതാണ് ഇപ്പൊ എന്റെ പേര്. ചിലപ്പോൾ ഈ ചാബിയും ശ്വേതയുടെ പ്ലാനുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ കാണാം. ശിവൻകുട്ടി, അല്ല ഈ ലവ് ആക്ഷരി എന്ന് പറയുന്ന സാധനം എന്താ? അത് സാധനമല്ല മുത്തശ്ശി, ഒരു ഗെയിമാണ്. ലവ് പ്ലസ് അന്താക്ഷരി, ലവാക്ഷരി. മോനെ ശിവ, ഈ ലവ് ആക്ഷരിയിൽ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ബേസിക്കലി അന്താക്ഷരിയില് ലവ് സോങ്സ് പാടണം. അതെന്താന്ന് വെച്ചാല് ചിലപ്പോ നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പാട്ടിലൂടെ അറിയിക്കാൻ പറ്റും.